ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അരോമ ടേസ്റ്റ് ബഡ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒത്തിരി ഒത്തിരി നന്ദി. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറയുന്നതെല്ലാം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ഒത്തിരി നന്ദി. ഇനി ഈ പ്രാവശ്യം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ കുറച്ചേറെ പഴുത്തു പോയ പഴവും കുറച്ച് ബ്ലാക്ക് ആയിപ്പോയി അതിൻ്റെ സ്കിന്നൊക്കെ, എന്നാലും കളയണ്ട, നമുക്കൊരു അലുവ ഉണ്ടാക്കാം. അപ്പം ഇത് നേന്ത്രപ്പഴമുണ്ട് രണ്ട്, പിന്നെ അല്ലാതുള്ള പഴമുണ്ട്. ഇത് ചേർത്ത് നമുക്കൊരു പഴത്തിൻ്റെ ഒരു ഹൽവ ഉണ്ടാക്കാം. അപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കാണിക്കാം. അപ്പം ആസ്വദിക്കുക വീഡിയോ. അപ്പം ഞാനൊരു ഉരുളി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യോ വെജിറ്റബിൾ ഗീയോ എന്ന് വേണം ചേർക്കാം. അത് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അകത്തോട്ട് നമുക്ക് വെച്ചിരിക്കുന്ന, ഞാനിതിനകത്ത് 2 തരമാണ് വെച്ചിരിക്കുന്നത്, ഒരു മിക്സ് ഹൽവ എന്ന് പറയാം. ഞാനിതിനകത്ത് കുറച്ച് ഡേറ്റ്സും ഇട്ടിട്ടുണ്ട്, പിന്നെ പഴവും ഇട്ടിട്ടുണ്ട്, ഏത്തക്കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് പറയാം. അപ്പോൾ ഇതൊരു മിക്സഡ് ഹൽവ ആയിട്ടാണ് ഞാൻ, ഫ്രൂട്ട് ഹൽവ ആയിട്ടാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഇതിനകത്തോട്ട് മാറ്റാം. ഇതിനകത്ത് ഇത് ശരിക്കും നമ്മളൊന്ന് വരട്ടിയെടുക്കുക. വരട്ടിയെടുക്കുമ്പം ഇത് ബെല്ലിട്ട് അങ്ങോടയും. നമ്മളിത് മിക്സിയുടെ ജാറിനകത്തോ അല്ലെങ്കിൽ നമ്മളിത് വേവിച്ചിട്ട് അരയ്ക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഇത് അങ്ങോടഞ്ഞോളൂ. ഇത് പഴവർഗ്ഗങ്ങളല്ലേ, എല്ലാം പഴം ഫ്രൂട്ട്സ് അല്ലേ ചേർക്കുന്നത്. അപ്പം ഡേറ്റ്സും പിന്നെ ചെറുപഴവും പിന്നെ ഏത്തക്കായും കൂടെ ഞാൻ ചേർത്തേക്കുന്നത്. അപ്പം നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ ഇത് വരട്ടിക്കൊണ്ടൊന്ന് ഇരിക്കാം. കാരണം ഇത് വരട്ടി ഇതങ്ങ് മാഷായി കിട്ടുമ്പോഴാണ് നമ്മൾ ശർക്കര പനി ഇതിനകത്തോട്ട് ചേർക്കുന്നത്. നമുക്ക് ചീകിയ ശർക്കര ഇങ്ങനെ അങ്ങ് ചേർക്കാം. ശർക്കര പാനിയായിട്ട് ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ശർക്കരയായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. അത് നമുക്ക് നല്ലപോലെ ഇളക്കാം. ശർക്കരയൊക്കെ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ അങ്ങ് ചേർക്കാം. എന്നിട്ട് നല്ല ഫ്ലെയിമിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ ഇതിനകത്ത് അങ്ങ് വെന്ത് ഉടയും. നമുക്ക് നോക്കാം, ഇച്ചിരി തീ കുറച്ചാണ് വെച്ചേക്കുന്നത്, തീ ഇച്ചിരി കൂട്ടാം. കൈ മാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അടിയിൽ ചേർക്കാൻ പറ്റും. ഇങ്ങനെ സാവധാനം ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഏകദേശം ഒരു പരുവം ആയിട്ടുണ്ട്. നമ്മളിനി കുറച്ചും കൂടെ വരട്ടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കാം. ഫുള്ളായിട്ടുള്ള ഏലക്ക വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ കുരു മാത്രം എടുത്ത് ചേർക്കാം. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഏലക്കയുടെ ഒരു ഇച്ചിരി പീസസ് ഇവിടെ കുരു ഇങ്ങനെ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചേർക്കുന്നുണ്ട്, വേണമെങ്കിൽ വാനില എസൻസ് ഒക്കെ ചേർക്കാം. അപ്പം ഞാനൊരു തുള്ളി വാനില എസൻസും ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. നമുക്കൊരു 10 മിനിറ്റും കൂടെ ഇതൊന്ന് വരട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നല്ലതുപോലെ ഒരു 5-6 ഏലക്ക ചതച്ച് ഒരു കുരു എടുത്ത് ഇത് ചേർക്കാം. ഞാനിവിടെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു 10-15 മിനിറ്റും കൂടെ നമുക്ക് നല്ലോണം വരട്ടിയെടുക്കാം. അപ്പോൾ ഏകദേശം അലുവാട് പരുവായി. ഞാൻ എന്നേക്കകത്തൊന്നും ഇത് വരട്ടുന്നില്ല, കാരണം ഇതിനെ മിക്സ് ചെയ്ത് അങ്ങ് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇതിനെ പുറത്തോട്ട് അങ്ങ് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നട്ട്സ് നിങ്ങൾക്ക് റേസിൻസ് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ കാഷ്യൂ മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ 2-3 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ 2 മിനിറ്റും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് വിളമ്പിയിട്ട് മീൻസ് കോരി ഒഴിച്ചിട്ട് നമുക്ക് നനക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ ബനാന ഹൽവ. ബനാന ഹൽവ എന്ന് പറഞ്ഞാൽ മോർ ഓഫ് ബനാന ആൻഡ് ലെസ് ഓഫ് ഡേറ്റ്സ്. വേണമെങ്കിൽ ഒരു മിക്സഡ് ഹൽവ, മിക്സഡ് ഫ്രൂട്ട് ഹൽവ എന്ന് പറയാം, അല്ലെങ്കിൽ ബനാന ഹൽവ എന്ന് പറയാം.
Subscribe to our channel and other link the notifications before you. And the bell icon enable share all the notifications. Press the CMA data. All the videos you can see.